അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ദൂതന്മാർ ഹിദായത്തിന്റെ വെളിച്ചവുമായി ആ ജനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, സത്യസമ്പൂർണമായ ദീനിന്റെ സന്ദേശവുമായി അവരിലേക്ക് കടന്നു വരുമ്പോൾ, ഖാലൽ മലഉ അവിടെയുള്ള നേതാക്കന്മാർ പ്രമാണിമാർ ചോദിക്കുകയാണ്, മിൻ ഖൗമിഹി ആ ജനതയിൽ നിന്നുള്ള ആ വിഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കന്മാർ ചോദിക്കുകയാണ്, പറയുകയാണ്, ഇന്നാ ലനറാക ഫീ ളലാലിം മുബീൻ, നിങ്ങളെ പിഴച്ചവരായാണ് ഞങ്ങൾ കാണുന്നത്, നിങ്ങൾ വ്യക്തമായ പിഴവിലാണ്, ളലാലത്തിലാണ്, വഴികേടിലാണ്, ആ നിലക്കാണ് നിങ്ങളെ ഞങ്ങൾ വീക്ഷിക്കുന്നതെന്ന് ആ നാട്ടുപ്രമാണിമാർ പ്രവാചകന്മാരോട് പറയുന്നു. വിശുദ്ധ ഖുർആൻ അത് എടുത്തുധരിക്കുകയാണ്. ഹിദായത്തിൻ്റെ വഴിയുമായി, തൗഹീദിൻ്റെ സന്ദേശവുമായി പ്രവാചകന്മാർ കടന്നു വരുമ്പോൾ നേതാക്കന്മാർ പ്രവാചകന്മാരോട് പ്രതികരിക്കുന്നത്, ഇന്നാ ലനറാക ഫീ ളലാലിം മുബീൻ, നിങ്ങൾ വ്യക്തമായ വഴികേടിലാണ്, നിങ്ങൾ വഴി പിഴച്ചവരാണ്, നിങ്ങൾ ളലാലത്തിൻ്റെ പാർട്ടിക്കാരാണ്. ആ സമയത്തും പ്രവാചകന്മാർ ജനങ്ങളോട് പറയുന്നു, അല്ല ജനങ്ങളെ, ലൈസ ബി ളലാല, ഒരിക്കലും ഞാൻ വഴിപിഴച്ചവനല്ല, പിഴച്ചവനല്ല. വലാകിന്നി റസൂലുൻ മിർ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിങ്കിൽ നിന്നുള്ള അവൻ്റെ ദൂതനാകുന്നു ഞാൻ. ഇത് പ്രവാചകന്മാർ ജനങ്ങളോട് പറയുകയാണ്. എന്നിട്ട് പ്രവാചകന്മാർ നയം വ്യക്തമാക്കുന്നു, ഉബല്ലിഗുകും റിസാലാതി റബ്ബി വൻസഹുലകും വഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ, എൻ്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സന്ദേശം നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തരികയാണ്, നിങ്ങളെ ഞാൻ ഗുണദോഷിക്കുകയാണ്. അതുപോലെ തന്നെ വഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങളറിയാത്ത കാര്യം അള്ളാഹുവിൽ നിന്ന് എനിക്കറിയുന്നുണ്ട്, അള്ളാഹുവിങ്കിൽ നിന്നുള്ള വഹി എനിക്ക് കിട്ടുന്നുണ്ട്, ആ ഹിദായത്തിൻ്റെ വഴി എനിക്ക് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ആ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തരിക എന്ന ദൗത്യമാണ് ഞാൻ നിർവഹിക്കുന്നത്. ആ കാര്യത്തിൽ നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ ജനങ്ങളെ? അവാജിബത്തും നിങ്ങൾക്ക് കാരുണ്യം ലഭിക്കുന്ന, നിങ്ങൾ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ പര്യാപ്തരാകുന്ന ഒരു സന്ദേശം കൊണ്ട് നിങ്ങളിൽ നിന്നുള്ള ഒരാൾ നിങ്ങളെ താക്കീത് ചെയ്യാൻ രംഗത്ത് വരുമ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ ആശ്ചര്യപ്പെടുകയാണോ അത്ഭുതപ്പെടുകയാണോ? ഒരത്ഭുതവും നിങ്ങൾ പ്രകടിപ്പിക്കേണ്ടതില്ല, നേരെ മറിച്ച് ഇതൊരു യാഥാർത്ഥ്യമാണ്, ഹക്കാണ്, സത്യമാണ്. ആ സത്യവുമായി നിങ്ങളിലേക്ക് കടന്നു വരുന്ന പ്രവാചകന്മാരാണ് ഞങ്ങളെന്ന് ആ പ്രവാചകന്മാർ ജനങ്ങളോട് പറയുമ്പോഴും ജനങ്ങൾ അത് ഉൾക്കൊള്ളുന്നില്ല, ആ ഹിദായത്തിന് ഉൾക്കൊള്ളാൻ അവർ തയ്യാറാകുന്നില്ല. പ്രവാചകന്മാർക്കെതിരെ അവർ പ്രതികരിക്കുകയാണ്, പ്രവാചകന്മാരെ വഴികേടിൻ്റെ പാർട്ടിക്കാരായി ചിത്രീകരിക്കുകയാണ്. മാത്രമല്ല, പലപ്പോഴും ശാരീരികമായി തന്നെ ഇടപെട്ടുകൊണ്ട് അങ്ങനെയുള്ള അക്രമ പ്രവർത്തനങ്ങളിൽ വരെ ഏർപ്പെട്ടുകൊണ്ട് പ്രവാചകന്മാരോട് പ്രതിഷേധം പ്രകടിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ കൃത്യമായി ഇത് നമുക്ക് വിശദീകരിച്ചു തരികയാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു യാസീൻ്റെ 13 മുതൽ 27 വരെയുള്ള സൂക്തങ്ങൾ, ആ സൂക്തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർ നേരിടേണ്ടി വന്ന പ്രയാസങ്ങളെ സംബന്ധിച്ചാണ് വിശദീകരിക്കുന്നത്. മുഹമ്മദ് നബിയോട് ആ കഥനം തൻ്റെ നാട്ടിലുള്ളവർക്ക് വേണ്ടി, ലോകാവസാനം വരെ ഇവിടെ ജീവിക്കാനുള്ളവർക്ക് വേണ്ടി വിശദീകരിച്ചു കൊടുക്കാൻ അല്ല കൽപ്പിക്കുകയാണ്. വദരിബ ലഹും മസലൻ അസ്ഹാബൽ ഖറിയത്തി ഇദ് ജാ അഹൽ മുർസലൂൻ, ഓ നബിയെ, ആ നാട്ടുകാരുടെ കഥനം അത് താങ്കൾ താങ്കളുടെ ജനതയ്ക്ക് പറഞ്ഞു കൊടുക്ക് നബിയെ. ആ നാട്ടിൽ ജീവിച്ചവർ, അവിടെ കഴിഞ്ഞവർ, അവരെക്കുറിച്ച് വിശദീകരിക്കും നബിയെ. ഇദ് ജാ അഹൽ മുർസലൂൻ, അവരിലേക്ക് പ്രവാചകന്മാർ വന്നപ്പോൾ, പ്രവാചകന്മാർ അവരിലേക്ക് വന്നപ്പോൾ എങ്ങനെയാണ് അവർ പ്രതികരിച്ചത്? ഇത് അർസൽനാ ഇലൈഹി മുസ്നൈൻ ഫകദ്ദബൂഹുമ, രണ്ട് പ്രവാചകന്മാരെ ആ നാട്ടിലേക്ക് ഒന്നിച്ച് നാം അയച്ചു, രണ്ട് പ്രവാചകന്മാരെ അയച്ചു, ഒരു പ്രവാചകനോടൊപ്പം മറ്റൊരു പ്രവാചകനെ, അങ്ങനെ രണ്ട് പ്രവാചകൻ ഒന്നിച്ച് ആ നാട്ടിൽ വന്നു. ആ രണ്ട് പ്രവാചകന്മാർ കടന്നു വന്നപ്പോഴും ഫകദ്ദബൂഹുമ, ആ രണ്ട് പ്രവാചകന്മാരെയും ആ നാട്ടിലുള്ള ആളുകൾ ഇതാ കളവാക്കുകയാണ്, വ്യാജമാക്കുകയാണ്. ഫഅസ്സസ്നാ ബിസാലിസിൻ, ആ സമയത്ത് മൂന്നാമതൊരു പ്രവാചകനെ കൂടി നാം അങ്ങോട്ടയക്കുകയാണ്, മൂന്നാമതൊരു പ്രവാചകനെ കൂടി നിയോഗിച്ചുകൊണ്ട് അവർക്ക് ശക്തി പകരുകയാണ്. അങ്ങനെ ആ മൂന്നാളുകളും ഒന്നിച്ചു ചെന്നുകൊണ്ട്, മൂന്ന് പ്രവാചകന്മാരും ഒന്നിച്ചു നിന്നുകൊണ്ട് അവരോട് പറഞ്ഞു, ഇന്നാ ഇലൈക്കും മുർസലൂൻ, ഓ ജനങ്ങളെ, നിങ്ങളിലേക്ക് അയച്ച പ്രവാചകന്മാരാണ് ഞങ്ങൾ, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരാണ് ഞങ്ങൾ. ആ മൂന്നാളുകളും ഒന്നിച്ച് പറയുമ്പോൾ ആ നാട്ടിലെ ജനത പ്രവാചകന്മാരോട് തിരിച്ചു പറഞ്ഞത്,
മാ അന്തും ഇല്ലാ ബശറും മിസ്ലുനാ വമാ അൻസല അർറഹ്മാനു മിൻ ശൈഇൻ ഇൻ അന്തും ഇല്ലാ തക്സിബൂൻ. നിങ്ങൾ ഞങ്ങളെ പോലുള്ള കുറച്ച് ആൾക്കാർ മാത്രമാണ്, മറ്റൊരു പ്രത്യേകതയും നിങ്ങളിൽ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. നിങ്ങൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ ഭക്ഷണം കഴിക്കുന്നു, ഞങ്ങൾ കുളിക്കുന്നത് പോലെ കുളിക്കുന്നു, ഞങ്ങൾ കുടിക്കുന്നത് പോലെ നിങ്ങൾ കുടിക്കുന്നു, ഞങ്ങളോടൊപ്പം നിങ്ങൾ ജീവിക്കുന്നു, നിങ്ങൾ കച്ചവടം ചെയ്യുന്നു. നിങ്ങൾ ഞങ്ങളെപ്പോലുള്ള കുറച്ച് ആളുകൾ മാത്രമാണ്. വമാ അൻസല അർറഹ്മാനു മിൻ ശൈഇ, നിങ്ങൾ പറയുന്നത് പോലെ പടച്ചവനൊന്നും അവതരിപ്പിച്ചിട്ടില്ല. ഇൻ അന്തും ഇല്ലാ തക്സിബൂൻ, നിങ്ങൾ കള്ളന്മാരാണ്, വ്യാജന്മാരാണ്, കളവ് പറയുന്നവരാണ്. പ്രവാചകന്മാർക്കെതിരെ മൂന്ന് പ്രവാചകന്മാർ ഒന്നിച്ച് ആ നാട്ടിൽ വന്നപ്പോൾ ആ നാട്ടിലെ ജനത ഒന്നടങ്കം പ്രവാചകന്മാർക്കെതിരെ നിലനിൽക്കുകയാണ്. ആ സമയത്തും പ്രവാചകന്മാർ ജനങ്ങളോട് പറയുന്നു, ജനങ്ങളെ, റബ്ബുനാ യഅലമു ഇന്നാ ഇലൈക്കും ലമുർസലൂൻ. അല്ലാഹുക്കറിയാം ഞങ്ങൾ പ്രവാചകന്മാരാണെന്നത്, അല്ലാഹുവിന് അറിയാം, റബ്ബ് നന്നായി അറിയുന്നുണ്ട്. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ, വ്യക്തമായൊരു സന്ദേശം, അത് നിങ്ങൾക്ക് എത്തിച്ചു തരികയല്ലാതെ മറ്റൊരു ദൗത്യവും ഞങ്ങൾക്ക് നിർവഹിക്കാനില്ല. ഞങ്ങൾ സത്യം നിങ്ങളോട് പറയുന്നു, യാഥാർത്ഥ്യം നിങ്ങൾക്ക് മുന്നിൽ പറയുന്നു, തൗഹീദ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു, ഖുർആനിൻ്റെ സുന്നത്തിൻ്റെ സന്ദേശം പറയുന്നു. ആ സന്ദേശം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ അത് കേൾക്കുക, പഠിക്കുക, മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക എന്നത് നിങ്ങളുടെ ബാധ്യതയാണ്. എത്തിച്ചു തരുക എന്ന ബാധ്യത, ആ ബാധ്യതയാണ് ഞങ്ങൾക്ക് നിർവഹിക്കാനുള്ളതെന്ന് ആ പ്രവാചകന്മാർ ജനങ്ങളോട് പറയുമ്പോൾ ജനങ്ങൾ ആ പ്രവാചകന്മാരോട് തിരിച്ച് പ്രതികരിക്കുകയാണ്. ഖാലു ഇന്നാ തതയ്യർന ബികും ലൈ ലം തന്തഹൂ ലനർജുമന്നകും വലയമസ്സന്നകും മിന്നാ അദാബുൻ അലീം. ഇന്നാ തതയ്യർനാ ബികും, തീർച്ചയായും നിങ്ങൾ ഞങ്ങൾക്ക് ശകുനങ്ങളാണ്, നിങ്ങളെ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ഈ നാടിൻ്റെ ശകുനങ്ങളാണ് നിങ്ങൾ. ഞങ്ങൾ കാക്ക് കാരണവന്മാർ വഴി ആചരിച്ച് ആദരിച്ച് വരുന്ന വിശ്വാസങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ നാട്ടിൽ കുഴപ്പമുണ്ടാക്കി കടന്നു വരുന്ന നിങ്ങൾ ഇവിടെ ശകുനങ്ങളാണ്, നിങ്ങൾ ശകുനങ്ങളാണ്, നിങ്ങൾ ഈ നാടിന് ശകുനമാണെന്ന് പ്രവാചകന്മാരോട് അവർ പറയുന്ന പറയുക മാത്രമല്ല ഭീഷണിപ്പെടുത്തുകയാണ്. ലൈല്ലം തന്തഹൂലൻ അർജുമന്നക്കും വലയമസ്സന്നക്കും മിന്നാദാബുന്നലീം, ഈ പണി ഈ നാട്ടിൽ നിങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കല്ലെറിഞ്ഞാട്ടും, നിങ്ങളെ ഞങ്ങൾ കല്ലെറിയും, നിങ്ങൾക്ക് നേരെ ഞങ്ങൾ കല്ലെറിയും. മാത്രമല്ല ഞങ്ങൾക്ക് കഴിവിൻ്റെ പരമാവധിയുള്ള എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും നിങ്ങളുടെ നേരെ ഞങ്ങൾ അഴിച്ചു വിടുകയും ചെയ്യും. അങ്ങനെ വളരെ ശക്തമായി ഭീഷണിയുടെ സ്വരത്തിൽ പ്രവാചകന്മാരോട് ആ നാട്ടിലെ ജനങ്ങൾ പ്രതികരിക്കുമ്പോൾ പ്രവാചകന്മാർ അവരോട് തിരിച്ചു പറയുകയാണ്, ഖാലു തായിറുക്കും മാക്കും, ഞങ്ങളൊരിക്കലും ശകുനങ്ങളല്ല, ശകുനമെല്ലാം നിങ്ങളോടൊപ്പം തന്നെയുണ്ട്, എല്ലാ ശകുനങ്ങളും നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. നിങ്ങളോട് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ, ഉപദേശിക്കുമ്പോൾ നിങ്ങൾ അതിർവിടുകയാണോ? നിങ്ങൾ എതിർപ്പ് പ്രകടിപ്പിക്കുകയാണോ? നിങ്ങൾ വീണ്ടും വീണ്ടും അതിർവിട്ടുകൊണ്ട് പോവുകയാണോ? പ്രവാചകന്മാർ ആ ജനങ്ങളോട് വീണ്ടും വീണ്ടും പറയുകയാണ്, ഹക്കിൻ്റെ മാർഗത്തിലേക്ക് വിളിക്കുകയാണ്, സത്യമാർഗത്തിലേക്ക് വിളിക്കുകയാണ്, ഹിദായത്തിൻ്റെ വഴിയിലേക്ക് വിളിക്കുകയാണ്. പക്ഷേ ആരും അത് ചെവിക്കൊള്ളുന്നില്ല, ആരും അത് സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ നിലകൊള്ളുമ്പോൾ വജാഅ മിന്ന ഖുസൽ മദീനത്തി റജുലു യസ്അ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ, ആ നാടിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന്, ആ പട്ടണത്തിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന് ഒരാൾ ഓടി വരികയാണ്. ഓടി വന്നിട്ട് പറഞ്ഞു, ഓ ജനങ്ങളെ, ഇത്തബിഉൽ മുർസലീൻ, നിങ്ങൾ പ്രവാചകന്മാരെ പിൻപറ്റൂ, ഈ ഹക്കുമായി കടന്നു വന്ന പ്രവാചകന്മാരെ നിങ്ങൾ പിൻപറ്റൂ. ഇത്തബിഉ മല്ലാ യസ്അലുക്കും അജ്റൻ വഹും മുഹ്തദൂൻ, നിങ്ങളോടൊരു പ്രതിഫലവും ചോദിക്കാത്ത, നിങ്ങളോട് യാതൊന്നും ചോദിക്കാത്ത, നിങ്ങളിൽ നിന്നൊരു പ്രതിഫലവും ആഗ്രഹിക്കാത്ത ഈ ആളുകളെ നിങ്ങൾ പിൻപറ്റൂ, അവരാണ് ഹിദായത്തിലൂടെ ചരിക്കുന്നവർ, നടക്കുന്നവർ. ഞാൻ അങ്ങുന്ന് ഓടി വന്ന ആളാണ്, ഞാൻ അങ്ങുന്ന് വന്നയാളാണ്, പക്ഷേ എനിക്കൊരു ന്യായം തോന്നുകയാണ്. വമാലിയല അബുദുല്ലദീ ഫതറനീ വഇലൈഹി തുർജഊൻ, എന്നെ സൃഷ്ടിച്ച എൻ്റെ റബ്ബിനെ ആരാധിക്കാതിരിക്കാൻ എന്ത് ന്യായമാണ് എനിക്കുള്ളത്? എൻ്റെ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കാതിരിക്കാൻ എനിക്ക് എന്ത് ന്യായമാണുള്ളത്? എന്ത് ന്യായമാണ് എനിക്ക് പറയാനുള്ളത്? വൈലൈഹി തുർജഊൻ, ആ റബ്ബിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങേണ്ടവനാണല്ലോ ഞാൻ, ആ റബ്ബിൻ്റെ അടുക്കിലേക്ക് പോകേണ്ടവനാണല്ലോ ഞാൻ. അത്തഖിദു മിൻ ദൂനിഹി ആലിഹ, ഈ ഒരു ദിനർ റഹ്മാനു ബിദുറില്ലാ തുഗ്നി അന്നി ശഫാഅത്തുഹും ശൈഅം വലാ യുൻഖിദൂൻ, ആ ഏകനായ എന്നെ സൃഷ്ടിച്ച റബ്ബിന് പുറമെ മറ്റ് ഇലാഹുകളെ, മറ്റ് ആരാധ്യന്മാരെ ഞാൻ സ്വീകരിക്കുകയോ
അല്ലയല്ലാത്തവരോട് ഞാൻ പ്രാർത്ഥിക്കുകയോ അല്ലയല്ലാത്തവർക്ക് ഞാൻ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയോ എന്നെ കൊണ്ടെങ്ങനെ ചെയ്യാൻ കഴിയും? അതെങ്ങനെ ന്യായീകരിക്കാൻ എനിക്ക് കഴിയും? അതൊരിക്കലും എനിക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. ഈ ഒരു ദിനിൽ റഹ്മാനു ബിദുരില്ലാത്തൂനിയും എന്റെ റഹ്മാനായ റബ്ബ് എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രയാസം ഉദ്ദേശിച്ചാൽ ആ പ്രയാസത്തെ തട്ടി നീക്കാൻ കഴിയാത്തവയെ എങ്ങനെ ഞാൻ ഇലാഹായി സ്വീകരിക്കും? എന്നെ രക്ഷപ്പെടുത്താൻ കഴിയാത്തവയെ എങ്ങനെ ഞാൻ ആരാധ്യന്മാരായി സ്വീകരിക്കും? അങ്ങനെ സ്വീകരിച്ചാൽ എന്തിനായമാണ് എനിക്ക് പറയാനുള്ളത്? ഇനി ഇതല്ല ഫീ ളലാലിൻ മുബീൻ. അങ്ങനെ ശിർക്കിന്റെ വാഗ്ദാവായി ഞാൻ മാറിയാൽ തീർച്ചയായും ഞാൻ വ്യക്തമായ വഴികേടിൽ അകപ്പെട്ടു പോകുമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ആ മാർഗത്തിലേക്കില്ല, ആ വഴികേടിന്റെ മാർഗത്തിലേക്ക് ഞാൻ നീങ്ങുന്നില്ല. ഇന്നി ആമന്തു ബിറബ്ബിക്കും ഫസ്മഊൻ. ഇന്നി ആമന്തു ബിറബ്ബിക്കും ഫസ്മഊൻ. നിങ്ങൾ റബ്ബിൽ ഞങ്ങൾ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അന്നം നൽകുന്ന, നിങ്ങൾക്ക് വെള്ളം നൽകുന്ന, നിങ്ങളെ സൃഷ്ടിച്ച റബ്ബുൽ ആ റബ്ബിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ ആ റബ്ബുൽ ആലമീനിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങളെ